ഓം ശാന്തി നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലാത്ത ഏഴ് സീകൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നാല് സീകളെക്കുറിച്ച് നമ്മൾ കണ്ടു നമുക്കാർക്കും നമ്മളെക്കുറിച്ചൊരാൾ നെഗറ്റീവ് കമൻ്റ് ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചും അങ്ങനെ ഒരു കമൻറ്റുകൾ പാസ്സാക്കരുത് പറയരുത് അതുപോലെ ക്രിട്ടിസിസം നമ്മളൊരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അയാളുടെ തിന്മകളെ അയാളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ കുറ്റം പറയുകയാണ് അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത് പിന്നെ മൂന്നാമതായി നമ്മൾ കണ്ടത് കമ്പയർ ചെയ്യരുത് ആരെയും കാരണം ഒരാളെ പോലെ മറ്റൊരാളീ ഭൂമിയിലില്ല എല്ലാവരും വിശേഷപ്പെട്ടവരും വ്യത്യസ്തരുമാണ് അതുകൊണ്ട് നമ്മൾ ഒരാളെയും കമ്പയർ ചെയ്യരുത് കറക്റ്റ് ചെയ്യരുത് കാരണം നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലല്ലോ അപ്പോൾ മറ്റുള്ളവരെയും കറക്റ്റ് ചെയ്യരുത് ആകെ കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാം മറ്റൊരാളെ ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പോകരുത് ഈ നാല് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഇന്ന് നമ്മൾ ഇനി മൂന്ന് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ പോവാണ് ഒന്നാമത്തത് കംപ്ലയിൻറ്റ് അഥവാ അഞ്ചാമത്തത് കംപ്ലൈൻ്റാണ് കംപ്ലൈൻറ്റ് പറയുക എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മളെ ഒരാൾ കംപ്ലയിൻ്റ് പറയുകയാണെങ്കിൽ നമ്മൾ അവരെ സന്തോഷത്തോടെ ഒരിക്കലും നോക്കില്ലല്ലോ കംപ്ലയിൻ്റ് പറയുന്നത് നല്ലതാണ് ആരാണോ നമ്മളെ കുറ്റം പറയുന്നത് അവരാണ് നമ്മുടെ ഫ്രണ്ട് എന്നാ പറയുക അഥവാ അവരെ ഫ്രണ്ടായി മനസ്സിലാക്കണം കാരണം കംപ്ലയിൻ്റ് പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുറവ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുത്താൻ സാധിക്കുന്നത് പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിൽ പോലും ഒരാൾ നമ്മളെ കംപ്ലയിൻ്റ് പറയുമ്പോൾ അറിയാതെ നമ്മുടെ മുഖം വാടിപ്പോവും മറ്റുള്ള ആരാണോ നമ്മളെ കംപ്ലയിൻറ്റ് പറയുന്നത് അവരോട് നമുക്കൊരു അകൽച്ച ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ആരിൽ നിന്നും പകരാതിരിക്കാൻ ഏറ്റവും നല്ല കാര്യം ആരെക്കുറിച്ചും കംപ്ലയിൻറ്റ് പറയരുത് അഥവാ നമുക്ക് അവരിൽ എന്തെങ്കിലും ഒരു കുറവ് കണ്ടുവെങ്കിൽ അതിനെ നമുക്ക് ഏതെങ്കിലും നല്ല സൗമ്യമായ ഭാഷയിൽ അവർ പറയാം അതും പറയുമ്പോൾ ആദ്യം അവരുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറയണം ഇന്ന ഗുണങ്ങളൊക്കെ ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് പക്ഷേ ഈ ഒരു കാര്യം കൂടിയും നമുക്കത് മാറ്റേണ്ടതുണ്ട് അങ്ങനെ ഒരു സൗമ്യമായ ഭാഷയിൽ മനസ്സിൻ്റെ ശുഭഭാവനയോടുകൂടി ആരും കേൾക്കാതെ ഒറ്റയ്ക്കൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് സ്വീകരിക്കാനായിട്ട് സാധിക്കും പക്ഷേ അവരുടെ കംപ്ലയിൻ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ മുഖത്ത് നോക്കിയൊക്കെ പറയുമ്പോൾ അതൊരു സുഖമില്ലാത്ത കാര്യമാണ് നമുക്കും അങ്ങനെ ആരെങ്കിലും നമ്മളെ കുറിച്ചൊരു കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ അത്ര സന്തോഷം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ആരെക്കുറിച്ചും കംപ്ലയിൻ്റ് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇനി ആറാമത്തതാണ് കെയർലെസ്നസ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് നേരത്തെ കെയർലെസ്നസ് ഒരു മിനിറ്റ് വേണ്ട ഒരു സെക്കൻഡ് നേരത്തെ കെയർലെസ്നെസ് അത് ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഈ കെയർലെസ്നസ്സ് അഥവാ അശ്രദ്ധ വലിയ വലിയ അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ ആ ഞാനത് ശ്രദ്ധിച്ചില്ല അത്ര കാര്യക്കിയില്ല ഞാൻ ആ നേരത്തെ എൻ്റെ ശ്രദ്ധ അവിടെ വന്നില്ല എന്നൊക്കെ നമ്മൾ നിസ്സാരമായി പറയാറുണ്ട് പക്ഷേ ആ ഒരു നിസ്സാരമായി നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ ചില സമയത്ത് ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങൾ വരുത്തി വയ്ക്കാറുണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കെയർലെസ്നെസ് വണ്ടി ഒന്ന് തട്ടി അത് നമുക്ക് അത്ര പ്രയാസമില്ല ഒരു അയ്യായിരോ രണ്ടായിരമോ ഉപയോഗിക്കുന്ന വണ്ടിയുടെ പെയിൻ്റ് എത്ര പോയി എന്ന് വെച്ചാൽ അതുപോലെ ഇരിക്കും അല്ലെങ്കിൽ അടുത്തൊരു വണ്ടിയുടെ ലൈറ്റ് പൊട്ടിപ്പോയി അത് കൊടുക്കാം ചില സമയത്തുണ്ടാകുന്ന ഒരു സെക്കൻഡ് കെയർലെസ്നെസ് അശ്രദ്ധ വലിയ ആക്സിഡൻറ്റുകൾ കാരണമാവുകയും ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥകളും നമ്മൾ അനുഭവിക്കാറുണ്ട് അതുകൊണ്ട് അശ്രദ്ധയെ ഒരിക്കലും ചെറിയ കാര്യമായിട്ടെടുക്കരുത് അത് വലിയൊരു വീക്ക്നസ്സാണ് അതിനെ നമ്മൾ ഇല്ലാതാക്കി പറ്റൂ ബന്ധങ്ങളിലുണ്ടാകുന്ന കെയർലെസ്നസ് ഒരു കാര്യം നമ്മൾ എടുത്തു വെച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ എടുത്തു വയ്ക്കാൻ മറന്നു അല്ലെങ്കിൽ അവരോട് അവരോട് പറയാൻ മറന്നു ഇതൊക്കെ പലപ്പോഴും സംബന്ധങ്ങളെ തന്നെ തകർത്ത് കളയാറുണ്ട് അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് എപ്പോഴും കെയർഫുള്ളാകുന്ന ആരാണോ അവർക്ക് ചെയർഫുള്ളാവാൻ സാധിക്കും അതുകൊണ്ട് എല്ലാ സമയത്തും ഈ ചെറിയ കാര്യമാണെങ്കിലും അതിന് വലിയ ശ്രദ്ധയോടുകൂടി അതിനെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇതുപോലെ ഏഴാമത്തതാണ് കോമ്പറ്റീഷൻ നമ്മളൊന്ന് ജീവിക്കുന്നത് കോമ്പറ്റീഷൻ്റെ വേൾഡിലാണ് പറയുമ്പോൾ കോമ്പറ്റീഷൻ നല്ലതാണ് കാരണം ഒരു മത്സര ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഒരാളേക്കാൾ കുറച്ചുകൂടി നന്നായി നമ്മൾ ചെയ്യും അല്ലെങ്കിൽ ഇവനേക്കാൾ നന്നായി ഞാൻ ചെയ്യണം അവരെക്കാൾ നന്നായി ഞാൻ ചെയ്യണം ഇതൊക്കെ നല്ല ബുദ്ധിയാണ് പക്ഷേ കോമ്പറ്റീഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യുന്നൊരവസ്ഥ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയും അതായത് എൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും കാരണം എൻ്റെ വിചാരം എനിക്ക് ജയിച്ചേ പറ്റൂ അത്തരം കോമ്പറ്റീഷൻ ഗുണകരമല്ല നമുക്കും നന്നല്ല സമൂഹത്തിലും നന്നല്ല കുടുംബത്തിലും നന്നല്ല സംബന്ധങ്ങളിലൊക്കെ അങ്ങനത്തെ കോമ്പറ്റീഷൻ വന്നാലുണ്ടല്ലോ നമുക്ക് എന്തൊക്കെയാ നഷ്ടം ഉണ്ടാവുകയെന്നറിയില്ല കോമ്പറ്റീഷൻ്റെ കാര്യം പറയുമ്പോൾ സിസ്റ്റർ ചെറിയൊരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ് പണ്ട് ഒരു അമേരിക്കക്കാരനും ഇന്ത്യക്കാരനും കൂടി വാക്കിങ്ങിന് പോയി ഒരു കാട്ടിലൂടെ ആയിരുന്നു അവിടെ വാക്കിംഗ് പെട്ടെന്ന് ഒരു സിംഹഗർജനം കേട്ടു ഉടനടി ഇന്ത്യക്കാരൻ നിന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിംഗ് ഷൂ കഴിച്ച് റണ്ണിങ് ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട അമേരിക്കക്കാരന് ചിരി വന്നു അയാൾ പറയുകയാണ് നിന്റെ വിചാരം നീ റണ്ണിങ് ഷൂ അങ്ങ് ധരിച്ചത് കൊണ്ട് സിംഹത്തെക്കാൾ വെട്ടിച്ചോടുന്നതാണോ അപ്പോൾ ഇന്ത്യക്കാരൻ പറയുകയാണ് അങ്ങനത്തെ വിചാരമൊന്നും എനിക്കില്ല പക്ഷെ സിംഹത്തിന് ഒരയല്ലേ വേണ്ടു അതുകൊണ്ട് സിംഹം നിന്നെ പിടിച്ച് തിന്നുമ്പോഴേക്കും എനിക്ക് സിംഹത്തിൻ്റെ കണ്ണിൽ പെടാത്തത്ര ദൂരത്തിലേക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഷൂ മാറ്റുന്നത് ഇതാണ് ഇന്നത്തെ ലോകത്തെ കോമ്പറ്റീഷൻ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ്റെ വേൾഡിൽ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആ നെഗറ്റീവ് കോമ്പറ്റീഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രദ്ധിക്കണം ഈ ഏഴ് സീകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നഷ്ടങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ ഒന്നാമത്തത് കമൻറ്റ് കമ്പാരിസൺ ക്രിട്ടിസിസം കറക്ഷൻ കെയർലെസ്നസ് കംപ്ലെയിൻറ് കോമ്പറ്റീഷൻ ഈ ഏഴ് സീകളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ ലൈഫിൽ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ഏഴ് സീകളെ ഒഴിവാക്കിക്കൊണ്ട് ഉത്സാഹഭരിതമായൊരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ ഓം ശാന്തി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തും ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാസ്രോതസ്സാണ് ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞാൽ